ഏതു നിമിഷവും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീഡനിൽ നിന്ന് ഒരു പ്രത്യേക വിമാനം പറന്നിറങ്ങും. നമ്മുടെ വാവാ സുരേഷിനെയും കൊണ്ട് സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിലേക്ക് തിരിച്ചു പറക്കും. അവിടെ മൃഗശാലയിൽ നിന്ന് ഉഗ്രവിഷമുള്ളൊരു രാജവെമ്പാല പുറത്തു ചാടിയിട്ടുണ്ട്. അതിനെ കണ്ടെത്തി കൂട്ടിലാക്കുകയാണ് ദൗത്യം. സ്വീഡൻ സർക്കാരിന്റെ പ്രതിനിധി വാവാ സുരേഷിനെ വിളിക്കുമെന്നും യാത്രയ്ക്ക് കരുതിയിരിക്കണമെന്നുമുള്ള സന്ദേശം കഴിഞ്ഞ ദിവസം സുരേഷിന് ലഭിച്ചു. അമേരിക്കയിലെ വൈറ്റ് ഹൌസിൽ നിന്നാണ് സന്ദേശമെത്തിയത്. കൗമുദി ടിവി സംപ്രേഷണം ചെയ്തു വരുന്ന സ്നേക് മാസ്റ്റർ എന്ന പരിപാടിയാണ് ഇതിന് പ്രേരണയായത്. വാവാ സുരേഷ് കേരളീയനായതിനാൽ സ്വീഡനിലെ ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായ വൈറ്റ് ഹൌസിലെ മലയാളി ഉദ്യോഗസ്ഥനുമായി ഫോണിൽ വിവരം തിരക്കി. വാവയുടെ പാമ്പുപിടുത്ത വീഡിയോകൾ നേരത്തെ കൗമുദി യൂട്യൂബിലൂടെ കണ്ടിട്ടുള്ള ഉദ്യോഗസ്ഥൻ കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ എ സി റജിയെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു. എ സി റജിയിൽ നിന്നും നമ്പർ വാങ്ങി ഇതേ ഉദ്യോഗസ്ഥൻ തന്നെ വാവാ സുരേഷിനെ വിളിച്ച് തയ്യാറായിരിക്കാൻ പറയുകയായിരുന്നു. സ്വീഡനിലെ 22% ജനങ്ങളും വസിക്കുന്ന തലസ്ഥാന നഗരമാണ് സ്റ്റോക്ക്ഹോം. അവിടുത്തെ മൃഗശാലയിൽ നിന്ന് എങ്ങനെയോ ഇഴഞ്ഞുപോയ രാജവെമ്പാല ജനവാസ കേന്ദ്രത്തിൽ എത്തിയേക്കുമെന്നാണ് നിഗമനം. തണുപ്പുകാലം തുടങ്ങിയതിനാൽ പാമ്പിനെ പിടിക്കുക പ്രയാസകരമാണ്. അതിനാൽ ജനങ്ങൾ ഏറെ പരിഭ്രാന്തരുമാണ്. ഒരു വിദഗ്ധനെ എത്തിച്ച് പാമ്പിനെ കണ്ടെത്താൻ മൃഗശാല അധികൃതർ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ. ഇതു സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ ഇന്റർനെറ്റിൽ തപ്പിയപ്പോഴാണ് വാവാ സുരേഷിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. കൗമുദി ടിവിയുടെ യൂട്യൂബ് ചാനലിൽ വാവയുടെ പാമ്പുപിടുത്ത ദൃശ്യങ്ങൾ കണ്ടതോടെ മതിപ്പേറി.